മീൻ ഉണ്ടെങ്കിൽ ഈ വരാല് നമ്മുടെ ഈ തുണി ഫ്രോഗിൽ അടിച്ചിരിക്കും, അത് ഉറപ്പാണ്. ഹലോ മച്ചന്മാരെ, നമസ്കാരം. ഞാൻ മനോജാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കിടു വീഡിയോ എന്ന് പറഞ്ഞാൽ കിടു വീഡിയോ ആണ്. കാരണം നിങ്ങൾ യൂട്യൂബിൽ ഫുള്ള് സെർച്ച് ചെയ്ത് നോക്കിക്കോ, അതുപോലെ തന്നെ ഫുള്ള് ഗൂഗിളിൽ നോക്കിക്കോ, ഇതുപോലൊരു വീഡിയോ നിങ്ങൾ ആരും ചെയ്തതായിട്ട് കണ്ടു കാണില്ല. ഇതൊരു നല്ലൊരു അടിപൊളി വീഡിയോ ആണ്. വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. സാധാരണ ഒരു കറുപ്പ് തുണിയും കൊണ്ട് നമുക്ക് ഫ്രോഗ് ഉണ്ടാക്കിയല്ലോ, അതായത് ചെറിയൊരു തുണി കൊണ്ട് നമുക്ക് ഫ്രോഗ് ഉണ്ടാക്കും ചെയ്യാം, അതുപോലെ തന്നെ അതിൽ മീനും കിട്ടും. അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പറയുമ്പോൾ തന്നെ അടിപൊളിയായിരിക്കും. അപ്പോൾ കണ്ട് നോക്കാം എങ്ങനെ ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ വീഡിയോ കാണുക, കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞ് ഒരുപാട് നീട്ടുന്നില്ല, നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. ഇത് കണ്ടാ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് കണ്ടില്ലേ, സാധാരണ നമ്മുടെ സ്പോഞ്ചിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. ഇതുപോലെ ഒരു ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു നെട്ടോ വെയ്റ്റോ ഈയക്കട്ടയോ എന്തെങ്കിലും ഒന്ന് വേണം. ഇതുപോലെ നമുക്കൊന്ന് വെയ്റ്റിന് വേണ്ടിയിട്ട് കണ്ടോ, ഇങ്ങനെ ഒന്ന് വെയ്റ്റിന് വേണ്ടിയിട്ട് ഇതൊന്ന് വേണം. പിന്നെ അത് കണ്ടല്ലേ, കുട്ടികളുടെ ഡ്രസ്സിൽ നിന്നെല്ലാം കിട്ടുന്ന ഒരു എലാസ്റ്റിക്കിൻ്റെ ഇത്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ റബ്ബർ വേൻ്റ് ഉണ്ടല്ലോ, റബ്ബർ വേൻ്റ് ആണെങ്കിലും മതിയാവും. ഇനി വേണ്ടതേ കുറച്ച് ബ്ലാക്ക് തുണിയാണ്, വേറെ കളറൊന്നും എടുക്കാതിരിക്കുക കേട്ടോ, ബ്ലാക്ക് തുണി തന്നെ എടുക്കാൻ നോക്കാം. നമുക്കൊരു ചെറിയൊരു പീസ് നമുക്ക് ഇതിൽ നിന്നും ഇതാ ഇത്രയുള്ളൊരു പീസ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടേ നമ്മുടെ ഈ വെയിറ്റ് ഉണ്ടല്ലോ ഇതിനകത്തോട്ട് വെച്ച് ഇങ്ങനെ ചിറ്റുക, ഇതിനകത്തോട്ട് വെച്ച് ചിറ്റിട്ട് നമ്മൾ ഈ ഒരു ചെറിയൊരു റബ്ബർ വേൻ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരു റബ്ബർ വേൻ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് നോക്കണം. ഇതാണ്ട് നമ്മുടെ വെയിറ്റ് അകത്തോട്ട് മുങ്ങിപ്പോകുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മുടെ വെയിറ്റ് മുങ്ങിപ്പോകുന്നില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിന് വേണമെങ്കിൽ വെയിറ്റ് കൂട്ടുക വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ അധികം വെയിറ്റ് എടുക്കുന്നില്ല, ഇത്രയേ നമ്മൾ എടുക്കുന്നുള്ളൂ. നമുക്കിനി ഇത് അഴിച്ചു മാറ്റാം. ഇനി കുറച്ച് ബ്രൈഡ് ലൈൻ എടുക്കട്ടാ. നമ്മൾ കുറച്ച് ഇത് കണ്ടില്ലേ, ഇത്രയും നീളത്തിൽ കുറച്ച് ബ്രൈഡ് ലൈൻ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ തുണിയുണ്ടല്ലോ, ഈ തുണിയുടെ സെൻട്രലായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കുക. ഒരു ഹോൾ ഇട്ടതിന് ശേഷം നമ്മുടെ ഈ ബ്രൈഡ് ലൈൻ ഇതിനകത്തോട്ട് കൂടെ ഇട്ട് കൊടുക്കുക. നമ്മളകത്തോട്ട് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. നമ്മൾ ഇപ്പുറത്ത് കൂടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരടുത്ത് വേറൊരടുത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ, അതായത് ഇത്രയും അകലെ കാണുന്നുണ്ടോ, ഇത്രയും അകലെയായിട്ട് നമുക്ക് വേറൊരു ഹോളും കൂടി നമുക്കിവിടെ അങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ വേറൊരു തുമ്പും അതിനകത്തോട്ട് കൂടെ ഇട്ട് കൊടുക്കുക. നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് കണ്ടോ, നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടിൻ്റെയും തുമ്പ് ഒരേ അളവിൽ ഇങ്ങനെ വലിച്ചു വയ്ക്കുക ഇവിടെ. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ നെട്ട് ഉണ്ടല്ലോ, അതായത് ഈ വെയിറ്റ്, നമ്മൾക്ക് ഈ വെയിറ്റ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഈയക്കട്ട ഉണ്ടെങ്കിൽ ഈയക്കട്ട വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാധാരണ ഒരു നെട്ട് ബോൾട്ടാണ്. അപ്പോൾ ഈ നെട്ട് ബോൾട്ട് നമുക്ക് ഇതിനകത്തോട്ട് വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ റബ്ബർ ഉണ്ടല്ലോ, ഈ റബ്ബറും ഇതിനകത്തോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തുണിക്കകത്തോടെ ഇട്ടിട്ടുള്ള ഈ ബ്രൈഡർ ലൈൻ, ഇത് നമുക്ക് ടങ്കീസ് വേണമെങ്കിലും കെട്ടാം കേട്ടോ. ബ്രൈഡർ ലൈൻ ഇല്ലാത്തവർ നമ്മൾ സാധാരണ ടങ്കീസ് കെട്ടിയാലും മതിയാവും. ബ്രൈഡർ ലൈൻ തന്നെ കെട്ടണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ ബ്രൈഡ് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ബ്രൈഡ് കെട്ടിയെന്ന് മാത്രം. അപ്പോൾ നമുക്കിനി എല്ലാം കൂടി ഇതിങ്ങനെ ഒന്ന് ചുരുട്ടണം വേണ്ട. ഇങ്ങനെ ഒന്ന് ചുരുട്ടിയതിന് ശേഷം അതൊന്ന് നൂലിട്ട് കെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ അതങ്ങനെ അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടേ. അപ്പോൾ നമ്മൾ ഇതുപോലൊന്ന് നൂലിട്ടിട്ട് അതിനെ ഒന്ന് കെട്ടുക. റബ്ബർ വേൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു ഭാഗത്ത് തന്നെ ആയിട്ട് നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ഭാഗത്തും കൂടി ഒരു കെട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കെട്ടിട്ടെടുക്കണത് കേട്ടോ. ഇങ്ങനെ ഒരു കെട്ടിട്ടെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് നല്ല അമർത്തി കെട്ടാതിരിക്കാൻ നോക്കുക. ഒരുപാട് നമ്മൾ ഈ സ്പോഞ്ച് ഉണ്ടല്ലോ, ഈ സ്പോഞ്ചിനെ ഫുള്ളായിട്ട് അമർത്തി കെട്ടുകയാണെങ്കിൽ പിന്നെ അത് വെള്ളത്തിലിട്ടാൽ താന്നു പോകും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. അതായത് ഒരു ജസ്റ്റ് ഒന്ന് അതൊന്ന് നിവർന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചിറ്റി കെട്ടിയതാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി വരുന്ന പീസ് ഉണ്ടല്ലോ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കെട്ടിയെടുത്തിരിക്കുന്നത്, കാണുന്നുണ്ടല്ലോ. നമ്മുടെ ഈ ഭാഗം ഇവിടെ തന്നെ ഉണ്ട്, മുകൾ വശം ഇങ്ങനെയുണ്ട് കേട്ടോ. നമ്മളിങ്ങനെയാണ് കെട്ടിയെടുത്തിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ബ്രൈഡ് ലൈൻ ഒന്ന് വലിച്ചു കൊടുക്കുക. വലിക്കുന്ന സമയത്ത് നമുക്കൊന്ന് ജസ്റ്റ് നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഒരു കമ്പിയോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു കോലോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വലിച്ച് ടൈറ്റ് ആകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. വലിച്ചതിന് ശേഷം നമ്മളിതിനൊന്നും ഫുള്ള് നമ്മുടെ ഈ തുണി ഉണ്ടല്ലോ എല്ലാം കൂടി ഇങ്ങനെ പിടിക്കുക. ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക നമ്മുടെ ഈ ബ്രൈഡ് ലൈൻ ഒന്ന് വലിച്ചിട്ട്. അതുപോലെ എല്ലാം കൂടി ഒന്ന് വലിക്കുക ഫുള്ളായിട്ട്, കാണുന്നുണ്ടോ. ഇതാ ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് വലിച്ചിട്ട് ഇതും സെയിം നമ്മൾ കറുപ്പ് നൂല് കൊണ്ട് തന്നെ കെട്ടാൻ നോക്കുക. വേറെ കളറുള്ള നൂലുകളൊന്നും എടുക്കാതിരിക്കുക. കറുപ്പ് കളറിന് ഒരു പ്രത്യേക എന്താ പറയുക, നമുക്ക് റിസൾട്ട് കൂടുതലാണ്. അപ്പം നമ്മൾ കറുപ്പ് നൂലും കൊണ്ട് കെട്ടുകയാണ്. കെട്ടിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഇവിടെ ചെറിയ ഇത് കാണുന്നുണ്ടല്ലോ, കെട്ടാനുള്ളൊരു ഇത് കാണുന്നുണ്ട്. നമുക്കിങ്ങനെ നല്ലോണം ബലത്തിലൊന്ന് ചുറ്റി കെട്ടണം കേട്ടോ, നല്ല ബലത്തിൽ ചുറ്റി കെട്ടാൻ നോക്കുക. കുറേ പ്രാവശ്യം ചുറ്റി കെട്ടുക, എത്ര കെട്ടുന്ന അത്രയും നല്ലതാണ്. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു സൈഡ് കെട്ടിക്കൊടുക്കുക.
ഈ ഒരു സൈഡ് കെട്ടിയതിന് ശേഷം വേറെ ഭാഗത്തും കൂടി കെട്ടാൻ നോക്കുക. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പട്ട് ഉരഞ്ഞാലും കെട്ട് പെട്ടെന്ന് അഴിഞ്ഞു പോകില്ല. നമ്മൾ ഒരു ഭാഗം കെട്ടിയതിന് ശേഷം തിരിച്ച് ഇപ്പുറത്തും അതുപോലൊരു കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ട് കെട്ടിട്ട് എടുത്തിട്ടുണ്ട്, നമുക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമുക്ക് ഈ ബാക്കി വരുന്ന പീസ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതാ നമ്മുടെ കിഴി കാണുന്നുണ്ടല്ലോ, നമ്മളിങ്ങനെ കിഴി പോലെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ഈ ബ്രൈഡ് ലൈനും അതുപോലെ തന്നെ നമ്മുടെ ഈ റബ്ബർ പ്ലാസ്റ്റിക് ഇതെല്ലാം കൂടി ഒന്ന് പിടിച്ചിട്ട് ഈ തുണി മാത്രമൊന്നും സൈഡിലോട്ടാക്കുക. എല്ലാ തുണിയെന്നും ഇതുപോലെ ഒന്ന് സൈഡിലോട്ടാക്കിയിട്ട് നമുക്കത് കത്രി കൊണ്ടൊന്ന് വെട്ടിക്കൊടുക്കുക, ഒന്ന് ചേർത്ത് വെട്ടിക്കൊടുക്കുക. എന്താ നമുക്കിത് വേസ്റ്റാണ് കേട്ടോ, ഇത് നമ്മൾ കളയാണ്. ഇതുപോലെ കിട്ടും, ഇതിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്യുക. ഇതിൻ്റെ അരികുവശം എല്ലാം ഒന്ന് ക്ലിയറായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ഡബിൾ ഹുക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഡബിൾ ഹുക്കാണ്, ഡബിൾ ഹുക്ക് ഇല്ലാത്തവർ കുഴപ്പമില്ല, സിംഗിൾ ഹുക്കിലും ഞാൻ കാണിച്ചുതരാം. നമ്മൾ ഈ ഡബിൾ ഹുക്കിൻ്റെ അകത്തൂടെ കൊണ്ട് കയറ്റി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വലിച്ചിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിലായിട്ട്, നമ്മുടെ ഈ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, പ്ലാസ്റ്റിക്കോ റബ്ബർ ബാൻഡോ എന്താണോ നമ്മൾ കെട്ടുന്നത് അതിൻ്റെ കറക്റ്റ് നമുക്കിതിന് സെൻറ്ററിലായിട്ടൊന്ന് കറക്റ്റ് സെൻറ്ററിലാക്കിയിട്ടൊന്ന് വലിച്ച് കെട്ടാൻ നോക്കുക. നമ്മൾ ഈ ഹുക്ക് കെട്ടുമ്പോൾ അഴിഞ്ഞു പോകാത്ത രീതിയിൽ കെട്ടാൻ നോക്കുക, അല്ലെങ്കിൽ നല്ല മീനൊക്കെ അടിക്കുമ്പോൾ പിന്നെ നമ്മുടെ ഇത് കണ്ടില്ലേ, നല്ല മീനടിക്കുമ്പോൾ അഴിഞ്ഞു പോകും. അപ്പോൾ ഇതിനൊന്ന് നല്ല ബലത്തിൽ കെട്ടിയെടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ, വളരെ സിമ്പിളായിട്ട്. ഞാനിവിടെ ഒരു നാലഞ്ച് തവണ കെട്ടുന്നുണ്ട് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒരു നാലഞ്ച് തവണ കെട്ടുന്നുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രൈഡ് ലൈൻ മൊത്തമായിട്ട് വെട്ടിക്കളയേണ്ട കാര്യമില്ല കേട്ടോ, മൊത്തമായിട്ട് വെട്ടിക്കളയേണ്ട കാര്യമില്ല. നമ്മുടെ ഈ റബ്ബർ ഉണ്ടല്ലോ, നമ്മുടെ ഈ റബ്ബർ എത്ര നീളം നിൽക്കുന്നുണ്ടോ, നമ്മുടെ ഈ റബ്ബർ ഉണ്ടല്ലോ, നമ്മുടെ ഈ റബ്ബർ എത്ര നീളം നിൽക്കുന്നുണ്ടോ അത്രയും വെച്ചിട്ട് നമുക്ക് ഈ ബ്രൈഡ് ലൈൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്താ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടോ നമ്മുടെ റബ്ബർ നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബ്രൈഡ് ലൈനും. ഒരു വാല് പോലെ, ടൈല് പോലെ. ഇത് പിന്നെ നിങ്ങൾക്കറിയാലോ ഈ ഹുക്കിലേ, ഇത് ഞാനിവിടെ ഇയർഫോണിൻ്റെ വയറ് കട്ട് ചെയ്തിട്ട് ഇട്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഉടക്കുള്ള പായലൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ കാസ്റ്റ് ചെയ്യണമെങ്കിൽ ഉടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, കാണുന്നുണ്ടോ നമ്മൾ ഉടക്കുള്ള സ്ഥലത്ത് എറിയുമ്പോൾ ഇതാകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇനി സെറ്റപ്പ്. ഇനി നമുക്കിതിന് ഒരു കണ്ണെല്ലാം വരച്ച് കൊടുക്കണം കേട്ടോ, അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള പരിപാടി. ഇതാണ്ടോ ഫാബ്രിക് കളറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, തുണിയിലടിക്കുന്ന കളറാണിത്. ഇത് അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇളകിപ്പോവില്ല. നമുക്കിതിലേ മഞ്ഞ, മഞ്ഞയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, നമ്മുടെ സ്പെഷ്യൽ റിസൾട്ടാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ, ഫ്രണ്ട് ഭാഗത്തായിട്ട് കാണുന്നുണ്ടോ, ഫ്രണ്ട് ഭാഗത്തായിട്ട് കുറച്ചൊരു വട്ടത്തിൽ ഒരു മഞ്ഞ അടിച്ചു കൊടുക്കുക. ഇതാ അതുപോലെ രണ്ട് സൈഡും ഇവിടെയും കൊടുക്കുക, കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ള പെയിൻറ്റ് നമുക്കിവിടെ ഒരു വട്ടത്തിൽ ഇങ്ങനെ വരച്ച് കൊടുക്കാം, ഇതുപോലെ. ഇതൊക്കെ ഒരു ഡിസൈനാണ് കേട്ടോ, കണ്ടില്ലേ, നമുക്ക് നോക്കുമ്പോൾ ഒരു ചെറിയൊരു കണ്ണ് പോലെയൊക്കെ തോന്നും മീനിനെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നത്. അതുപോലെ സെയിം നമുക്ക് ഇപ്പുറത്തും വരച്ച് കൊടുക്കാം. ഇത് നമ്മുടെ നേരത്തെ മഞ്ഞ വരച്ചിട്ടുണ്ടല്ലോ, ഈ മഞ്ഞയുടെ സൈഡ് കൂടെ നമുക്ക് വെള്ള വരച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ വെള്ള വരച്ചതിന് ശേഷം നടുക്ക് മഞ്ഞ കളർ കൊടുത്താലും മതിയാവും. കാണുന്നുണ്ടല്ലോ ഇതുപോലെ, നമുക്ക് വെള്ള വരച്ചിട്ട് നടുക്കൊരു വെള്ള കുത്തിട്ട് കൊടുത്താലും മതിയാവും. ഞാൻ കളറൊന്ന് കാണാൻ, നന്നായി ഒന്ന് പിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ മച്ചാൻമാരെ കണ്ടില്ലേ, നമ്മൾ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ സിംഗിൾ ഹുക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇതുകൊണ്ട് ഇതാണ് നമ്മുടെ സിംഗിൾ ഹുക്ക്, കണ്ടില്ലേ. സാധാരണ നമ്മുടെ നല്ല ഹെവി ആയിട്ടുള്ള ഹൈ കാർബൺ സ്റ്റീലിൻ്റെ ഹുക്ക് വെച്ചിട്ട് കെട്ടിയിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടെണ്ണം, ഇതൊന്ന് ഡബിൾ ഹുക്ക് വെച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ഇത് നമ്മുടെ സിംഗിൾ ഹുക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ മച്ചാന്മാരെ ഇത് കണ്ടില്ലേ, അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഫ്രോഗാണ് നമ്മളിവിടെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. തുണിയും നമ്മുടെ സ്പോഞ്ചും അതുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ഫ്രോഗ് നമ്മളിന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സ്പോട്ടിൽ ഞാൻ നേരത്തെയും വന്നിട്ടുണ്ട് കേട്ടോ, ഞാൻ നേരത്തെയും വന്നിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം മീനുകളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം നമുക്കിത് എന്തായാലും ഒന്ന് ഇവിടെ നോക്കാം. എന്തായാലും നമ്മൾ ഉണ്ടാക്കിയ സാധനത്തിൽ എന്തായാലും മീന് കിട്ടാണ്ടിരിക്കില്ല ഉറപ്പാണ്. വേണ്ടല്ലേ നമ്മുടെ തുണി ഫ്രോഗ് കാണുന്നുണ്ടല്ലോ അല്ലേ. എന്താ
വേണ്ട നമ്മുടെ തുണി ഫ്രോഗ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാസ്റ്റിംഗ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. സമയം 6 മണി കഴിഞ്ഞു ട്ടോ. ഫ്രോഗിന്റെ പിന്നാലെ ഒരു മീൻ വന്നായിരുന്നു, പക്ഷെ എടുത്തില്ല. ഇനി അവനെ നമ്മുടെ തുണി ഫ്രോഗ് പിടിക്കാതെയാണോ എന്തോ, ഒന്നുകൂടി നോക്കാം. രണ്ടാം തവണയും വന്നു കേട്ടോ, പക്ഷെ എടുത്തില്ല. എനിക്ക് വയ്യാത്ത കണ്ട അമ്മച്ചാമാരെ, അടിപൊളി ഐറ്റം നമ്മുടെ തുണി ഫ്രോഗിലാണ് കിട്ടിയിരിക്കുന്നത്. എന്താ കാണുന്നുണ്ടല്ലോ, വേണ്ട അടിപൊളി ഹുക്ക്. എന്താ അടിയിൽ നിന്നാണ് അടിച്ചിരിക്കുന്നത്. ആ വേണ്ട മച്ചാമാരെ, നമ്മുടെ തുണി കൊണ്ടുണ്ടാക്കിയ ഫ്രോഗിലാണ് അടിച്ചിരിക്കുന്നത്. ഇതാ അടിപൊളി ആയിട്ട്. അപ്പം നമുക്ക് എന്തായാലും ഇതൊരു സംഭവം സക്സസ് ആണല്ലോ. ഇനിയിപ്പോൾ ഫ്രോഗ് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തവർ ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷേ മീനും കൂടി വേണം. ഞങ്ങൾ അന്ന് ഇവിടെ പോകുന്ന സമയത്ത് ഇവിടെ ചെറുതായിട്ട് മീനിൻ്റെ ആക്ടിവിറ്റി ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിതാ അടിപൊളി ഒരു വരാലാണ് അടിച്ചിരിക്കുന്നത്. കാണണ്ടല്ലോ സൂപ്പറായിട്ടുള്ളൊരു വരാൽ. ബക്കറ്റിലിട്ട് വയ്ക്കാം. അപ്പം നമ്മൾ രണ്ടാമത്തെ കാസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. സെയിം നമ്മുടെ തുണി ഫ്രോഗ്. നമ്മൾ രണ്ടാം തവണയും ഒന്നുകൂടി കാസ്റ്റ് ചെയ്യാൻ പോകണം. എന്തായാലും ഇവിടെ മീനുണ്ട്. മീനുണ്ടെങ്കിൽ ഈ വരാൽ നമ്മുടെ ഈ തുണി ഫ്രോഗിൽ അടിച്ചിരിക്കും, അത് ഉറപ്പാണ്. ഒന്നുകൂടി അടിച്ചിട്ടുണ്ട് മച്ചാൻ. എന്താ അടിപൊളി അടിപൊളി. പാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഓ പൊളി, ഹെവി ഐറ്റം, ഹെവി ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി ഐറ്റം. എന്താ അടുത്ത ഐറ്റം കേട്ടോ. നമ്മുടെ തുണി പ്രോഗ് എന്തായാലും സക്സസ് ആണ്. കണ്ടല്ലേ, നമ്മുടെ കറക്റ്റ് രണ്ടാമത്തെ ഏറിൽ ചാടി പിടിച്ചു. അതായത് ഈ മീൻ പിടിക്കുന്ന ഈ സമയമുണ്ടല്ലോ, ഒരു സമയമുണ്ട് മച്ചാമാർ. ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ സ്ട്രൈക്ക് ചെയ്യില്ല. ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് സമയം കാണുന്നുണ്ടോ അറിയും. കാണുന്നുണ്ടോ, കറക്റ്റ് 6:27 ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ മീൻ ചാടി ചാടി അടിക്കും. അപ്പോൾ ഇതാ കണ്ടല്ലേ, നമ്മുടെ തുണി ഫ്രോഗ് നോക്കിയേ, ഹുക്ക് കയറിയിരിക്കുന്ന കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടാണ് കയറിയിരിക്കുന്നത്. ഇതിൻ്റെ സിംഗിൾ ഹുക്ക് ഇട്ടാലും കുഴപ്പമില്ല, ഡബിൾ ഹുക്ക് ഇട്ടാലും കുഴപ്പമില്ല. എങ്ങനെ ഇട്ടാലും മീൻ ഉണ്ടെങ്കിൽ മച്ചാനെ നമ്മുടെ ലൂറിൽ അടിച്ചിരിക്കും. അപ്പോൾ പൊളി. അപ്പോൾ നമുക്ക് ഇവനെയും ഇതിനകത്തോട്ട് വിട്ടു കൊടുക്കുക. അങ്ങനെ എന്താ നമ്മുടെ രണ്ട് മീനാണ് അവിടെ ഇരിക്കുന്നത്, കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ മച്ചാന്മാരെ അടിപൊളി, കണ്ടില്ലേ. ഇതാണ് നമ്മുടെ ഇന്നത്തെ തുണി കൊണ്ടുള്ള ലൂറ്. നമ്മൾക്ക് രണ്ടുപേരും ഇവിടെ വന്നിട്ടുണ്ട്, ആന്ധ്രയിലാണ്. ക്യാനാമൻ, ഞാൻ ഗണേഷ്. ആ ഗണേഷ് എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഇവിടെ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാം നമ്മൾ മീൻ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ രണ്ട് മീനുണ്ടല്ലോ, ഇത് കണ്ടില്ലേ, നമ്മുടെ രണ്ട് മീനും, രണ്ട് മീനും നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഏയ്.
ठीक है बढ़िया केजी है അപ്പം അച്ഛന്മാരെ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ ഏ അടിപൊളിയല്ലേ അതായത് നമുക്കിനി അത്യാവശ്യം എന്താ പറയുക ഫ്രോഗ് ഒന്നും വാങ്ങിക്കാൻ വഴിയില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ആരും ചെയ്ത് കാണില്ല നിങ്ങൾ യൂട്യൂബിൽ തിരഞ്ഞു നോക്കിക്കോ ഇതുപോലെ ഒരു സംഗതി ആരും ചെയ്ത് കാണില്ല അല്ലേ നിങ്ങൾ ഇതുപോലെ ഞാൻ നേരത്തെ ഒരു ഫ്രോഗിൻ്റെ വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ ചപ്പൽ കൊണ്ട് ഫ്രോഗ് ഉണ്ടാക്കിയിട്ട് മീൻ പിടിക്കുന്നത് അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിലും അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക അപ്പോൾ നമ്മുടെ ഫ്രോഗ് കണ്ടില്ലേ നമ്മുടെ ഈ ഫ്രോഗ് നമ്മുടെ ഈ ബ്ലാക്ക് തുണിയും നമ്മുടെ ഈ ഹുക്കിലാണ് ഇപ്പോൾ മീൻ അടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഇനിയും നല്ല നല്ല വീഡിയോ എല്ലാം അച്ഛന്മാരുടെ മുമ്പിൽ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് അച്ഛനെ ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരും വരെ ബൈ.